ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതവും. അപ്പം എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിന്ന് അയിലാണ് കിട്ടിയിട്ടുള്ളത്, അതൊക്കെ ഒന്നാണ് മുളകിട്ട് വെച്ചിരിക്കാൻ കേട്ടോ. അപ്പോൾ തക്കാളിയും പച്ചമുളകും പുളിയൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് എന്തെങ്കിലും ഉമ്മി അടച്ചിട്ടും കണ്ട് തിളപ്പിച്ചിട്ട് മീനൊക്കെ ഇട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മീൻ പൊരിക്കലും കറിയൊക്കെ ഉണ്ട്, റെഡിയാക്കി വെച്ചിട്ടാണ് കേട്ടോ മറ്റുള്ള പരിപാടിക്കൊക്കെ നിന്നത്. അപ്പോൾ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്താണ് ചോറ് കഴിക്കുന്നത്, പിന്നെ അത്താഴത്തിന് ചായയും കടിയാണ് കേട്ടോ. അപ്പോൾ രണ്ട് ദിവസമായിട്ട് അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ അതോ തരിക്കഞ്ഞി നമ്മൾ ശർക്കര ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ സമീറ ഡ്രീംസ് ഉണ്ടല്ലോ, അതിൽ ശർക്കര ഇട്ടിട്ടുള്ള തരിക്കഞ്ഞി ഉണ്ടാക്കുന്നത് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു പൂതിയിട്ട് ശർക്കര ഇട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ രണ്ട് ദിവസമായി ശർക്കര ഇട്ടിട്ടുള്ള തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇറവ കാച്ചിയത് ഇല്ലാതെ നമുക്ക് പറ്റൂലല്ലോ അല്ലേ. അപ്പോൾ ഈ പഞ്ചസാര ആവണതും കുറക്കണം. അപ്പോൾ പഞ്ചസാര കുറക്കണം കുറക്കണം എന്ന് നിങ്ങളുടെ നമുക്ക് ഈ ഫോണിലൊക്കെ അത് അങ്ങനെ വരണേ. അപ്പോൾ നമുക്ക് പഞ്ചസാര നല്ലതല്ലല്ലോ, അപ്പോൾ ശർക്കര കൂടുതലൊന്നും നല്ലതല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് ശർക്കര ഒക്കെ ഇട്ടുകാണ്ട് തരിക്കഞ്ഞി നല്ല പാലിലൊക്കെ ഉണ്ടാക്കുമ്പോൾ വല്ല കുഴപ്പമൊന്നുമില്ല. നമുക്ക് കൂടുതലായിട്ട് അതും കഴിക്കുന്നത് നല്ലതൊന്നുമില്ല. അപ്പം നമ്മൾ എന്തുണ്ടാക്കണേലും ജ്യൂസ് അടിക്കുന്നതാണെങ്കിലൊക്കെ മധുരം കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കൂടുതൽ തണുപ്പിലും ഒന്നും ചെയ്യണില്ല, ചെറിയൊരു തണുപ്പ്. സാധാരണ നമ്മളെ കിണറ്റിൽ നിന്ന് എടുത്തതിനുള്ള നല്ല വെള്ളമൊക്കെ ചെറിയൊരു തണുപ്പിലാണ്. മോനൊക്കെ രണ്ട് ഐസ് കട്ടോ മോൻ്റെ ഇതിൽ മാത്രമേ ഇടലുള്ളൂ. അത് എനിക്ക് തണുപ്പിച്ചിടുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ നമുക്ക് ഈ നോമ്പ് തുറന്ന പാടന്നെ അതൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര കേടാണ്. അപ്പോൾ ഞാൻ നോമ്പ് തുറന്ന പാട് ചുടുവെള്ളമായിട്ട് കുടിക്കുക, പിന്നെയാണ് ജ്യൂസ് കുടിക്കുള്ളൂ. അപ്പോൾ ഈ എണ്ണക്കടി ഇല്ലാതെയാണെങ്കിൽ കുട്ടികൾക്ക് പറ്റില്ല കേട്ടോ. അപ്പം നമ്മൾക്കാണെങ്കിൽ എണ്ണക്കടി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കെന്ന് പറയണ്ടല്ലോ, കുട്ടികളെ പോലെ തന്നെ കേട്ടാ. നോമ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കടി കിട്ടണം. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ കിടക്കാൻ സമയത്ത് ഒരു 9:30 ആകുമ്പോഴാണ് ചായയും കടിയൊക്കെ കുടിക്കൽ. അല്പം രണ്ട് ദിവസമായിട്ട് അത് നേരത്തെ ചോറാണ് കഴിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ആ നേരം വരെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഈ നോമ്പിറക്കുന്ന സമയത്തുള്ള വെള്ളവും ഈ കടിയൊക്കെ തിന്നിട്ടാണ് കേട്ടോ ചെയ്യൽ. ശാസ്കരം കഴിഞ്ഞിട്ട് ആ ഇന്നലെ തൊന്നുമില്ല. അപ്പോൾ നമുക്ക് കിടക്കുന്ന സമയത്തായിട്ട് തിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കടി വേണം. അപ്പോൾ ആ ജ്യൂസും ആ കടിയും ഒക്കെ കൂടെ ആയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കൂടെ ആയിട്ടാണ് തിന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ അതാ ഞാനിവിടെ ഒരു 2-3 ഉരുളങ്കിങ് ഒന്ന് പുഴുങ്ങാൻ വെച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അടിപൊളിയായിട്ടുള്ളൊരു തേങ്ങാമുറിയായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും അറിയണതാവും. അപ്പോൾ ഞാൻ മുട്ടയും ഉരുളങ്കിങ്ങും കൂടി പുഴുങ്ങി വെച്ചതാണ്. അയക്കത കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകാണ്ട് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്നും കണ്ട് വഴറ്റിയിരിക്കാൻ കേട്ടോ. പിന്നെ അപ്പം ഞാൻ കിഴങ്ങും മുട്ടയും കൂടി പുഴുങ്ങാൻ വെച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങിയെടുത്തത്. കഷ്ണം മുറിച്ചുകാണ്ട് പുഴുങ്ങിയെടുത്തിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നടുത്തോലിയൊക്കെ ഉണ്ട് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ ഈ സവാള വാടിയപ്പോൾ ഇതാ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല. മുളക് പൊടി ഞാൻ 1 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടി പൊടി ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ ഈ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളങ്കിങ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയുണ്ട്. അപ്പം ഞാൻ 4 കോഴിമുട്ട അതിന് എടുക്കണുള്ളൂ. അപ്പോൾ അയക്കുള്ള കിഴങ്ങാട്ടൻ നമുക്ക് വേണ്ടത് അത് പൊതിഞ്ഞൊടുക്കാനുള്ളത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടെടുത്തിട്ട് ഇതാ നന്നായിട്ടൊന്നും കൂടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കിഴങ്ങ് നന്നായിട്ട് ഉടഞ്ഞിട്ട് കണ്ട് പൊടി പോലെ ആയി കിട്ടണം കേട്ടോ. കുറച്ച് ബ്രെഡിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ തേങ്ങാമുറിക്ക് ഭയങ്കര പൂതിട്ടാണ്. കാരണം നമ്മൾ ആരിഫേ മാമൂസൊക്കെ ഉണ്ടാക്കണ കണ്ടപ്പോൾ ഭയങ്കര പൂതി ഉണ്ടായിരുന്നു ഇതൊന്നും ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ സമൂസ ഉണ്ടാക്കാൻ കാരണം സമൂസ പിന്നെ കുറച്ച് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഷീറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഷീറ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ മസാല ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരം ഉണ്ടാക്കിയത് ഗ്രീൻ പീസാണ്. കേറെ ഇഷ്ടം സമൂസ കേട്ടോ, ബീഫും ചിക്കനും കടിയൊക്കെ. അപ്പോൾ ഗ്രീൻ പീസ് വേവിച്ചതും പിന്നെ ഉള്ളിയും പച്ചമുളകൊക്കെ കൂടെ കൊണ്ട് വാട്ടിക്കാണ്ട് അതിൽ കിട്ടുകാണ്ട് ഗ്രീൻ പീസ് ഇട്ടിട്ട് സമൂസ ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് മസാല ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എളുപ്പം നല്ല സമൂസയും കൂടിയാണ് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അതാ നമ്മളെ ഉരുളങ്കിങ്ങിൻ്റെ ഇതെടുത്തിട്ട് ഒരു ബൗളിനുള്ളത് കണ്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് കുഴമ്പോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് പൊതിഞ്ഞ് കൊടുക്കുക തന്നെ ഇത്രയുള്ളല്ലോ പണി. അപ്പോൾ എന്നാൽ ഞാൻ 4 ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് മുട്ടയിലൊന്ന് മുക്കിയെടുക്കണം. അപ്പോൾ മുട്ട അത്ര ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ
ഒരു രണ്ടെണ്ണം വലുതായിന്ന്. അപ്പോൾ അത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഇതേക്കൊന്ന് കണ്ട് മുക്കിയെല്ലോടത്തും കണ്ട് കുഴമുട്ട ആക്കി വെച്ചിട്ടുണ്ട്, ആക്കിയെടുക്കുകയാണ്. പിന്നെ അതിക്ക് ഈ ബ്രെഡിൻ്റെ പൊടി കണ്ട് പൊതിഞ്ഞൊടുക്കുക തന്നെ, മറ്റേ കൈ വെച്ചിട്ട് ചെയ്യുന്നതാവും നല്ലത്. അപ്പോൾ ഈ കുഴമുട്ടൻ്റെ അത് നമ്മളെ കയ്യിലൊക്കെ ഇങ്ങനെ ഉണ്ട് ഒട്ടി പിടിക്കൂട്ട, മുക്കളെ കൈ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാ കൈ വെച്ചിട്ടൊന്നും കണ്ട് പ്രസ് ചെയ്തിട്ട് ആക്കി കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ പൊടിയൊക്കെ കൈമണ്ട് പറ്റിയിട്ട് പിന്നെ ഒന്നും കൂടി അതിമ പൊടി ആയി കിട്ടുട്ടാ. അപ്പം ഞാൻ രണ്ട് പ്രാവശ്യം കുഴമുട്ടയിൽ മുക്കിയിട്ടൊന്നുമില്ല, എന്നാലും ഒരു പ്രാവശ്യം നമ്മൾ കൈ കൊണ്ടൊന്നും കണ്ട് പ്രസ് ചെയ്താക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി അതിലിട്ടുങ്ങാണ്ട് കണ്ട് ഉരുട്ടിൻ്റെ എടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനെന്നാൽ നാലും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങ പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ തേങ്ങ നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ അത് എണ്ണ വല്ലാതെ ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല, അല്ല ഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇത് കാണാൻ എന്താണെന്നറിയാം, അതൊന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ ഫുൾ ഔട്ട്, അത്രയ്ക്കും അടിപൊളിയാണ്. അപ്പോൾ ഞാനിവിടെ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കി കേട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കാൻ തന്നെ മുട്ട പൊരിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഈ തേങ്ങാമുറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ ഈ എണ്ണയെന്ന് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് കളറൊന്ന് മാറുന്ന രൂപമാകുമ്പോൾ ഒന്നും കണ്ട് എടുക്കുക, അത്രേ ഉള്ളൂ. എണ്ണ ചൂടായ സമയത്ത് നമുക്ക് ഇതിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കൂടുതൽ എണ്ണ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ബ്രെഡിൻ്റെ പൊടിയൊക്കെ കണ്ടില്ല, ആദ്യമേ നന്നായിട്ട് ഇങ്ങോട്ട് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് നല്ലൊരു കളറും കണ്ടായി കിട്ടും. അപ്പോൾ അത് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും തേങ്ങാമുറി പോലെ തന്നെ അങ്ങനെ കാണുമ്പോണ്ട്. അപ്പോൾ ഇത് ഫോണിലൊക്കെ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി കാണുമ്പോൾ നല്ല രസം തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ ആ എണ്ണയിൽ തന്നെ സമൂസയും കൂടി കണ്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ സമൂസ ഇവിടെ രണ്ടെണ്ണീച്ചൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കണം, എന്നാലേ എല്ലാവർക്കും ഒരു റാത്ത ഉള്ളിട്ട് രണ്ട് സമൂസൊക്കെ കഴിച്ചാൽ. പിന്നെ അതാ നമുക്കിന്ന് കിട്ടിയിരിക്കണത് കൈതച്ചക്കയാണ്. അപ്പോൾ കൈതച്ചക്ക ആദ്യമായിട്ട് തന്നെയാണ് കൊണ്ട് എല്ലാ ഫ്രൂട്ട്സും കിട്ടി ജ്യൂസ് അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരുവിധമൊക്കെ ജ്യൂസ് അടിച്ചിരിക്കുന്നു കേട്ടോ. ഓരോ ദിവസം ഓരോ ഐറ്റമൊക്കെ തന്നെ ജ്യൂസ്. ജ്യൂസ് അടിക്കുമ്പോഴും പഞ്ചസാരയൊക്കെ കുറക്കട്ടോ. അപ്പോൾ ഈ പഞ്ചസാര കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അവിടെ കാക്കാക്ക് തീരെ പഞ്ചസാര പറ്റൂല കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് അപ്പോൾ തീരെ പഞ്ചസാര ഇടാതെ അടിക്കൽ തന്നെയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഇട്ടിട്ട് നിങ്ങളുടെ ഇളക്കി എടുക്കലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏറിയിട്ടുണ്ടെങ്കിൽ ഒക്കെ കുടിക്കൂല. അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ നടുവിലുള്ള കൂനെല്ലാവരും ചെത്തിക്കളയിലുണ്ടാവും എന്ന് വിചാരിക്കണല്ലേ, പക്ഷെ അത് കളയണമെന്ന് ഇങ്ങനെ പറഞ്ഞേക്കാം. പിന്നെ നമ്മൾ തേങ്ങാമുറിയൊക്കെ അത് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ. അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുള്ള എല്ലാ ഇതും സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലത്തെ ഓമക്കായൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓമക്കായക്ക് എനിക്ക് ഭയങ്കര പൂതിയിട്ട്, അപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഒരു ഓമക്കായ വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടിരിച്ചതാണ്. പക്ഷെ നമുക്ക് വീട്ടിലൊന്നും ഇല്ലല്ലോ ഓമക്കായ, അതുപോലെ പഴുത്തതൊന്നും കിട്ടാനില്ല. അപ്പോൾ നല്ലൊരു കളറുള്ള ഓമക്കായ കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ജ്യൂസ് മേടിച്ചിരുന്നു. അപ്പോൾ നല്ലൊരു ചുവപ്പ് കളർ, പക്ഷേ കാണുന്ന പോലെ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ ചക്കരമ്പത്തേന് ഇതാ നമ്മളെ ശർക്കര ഇട്ടുള്ള തരിക്കഞ്ഞുണ്ട്, അപ്പം അടിപൊളിയാണ് കേട്ടോ. അപ്പം നോമ്പ് തുറക്കായിരിക്കുമ്പോൾ ഇതുപോലൊരു എണ്ണക്കടയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉള്ളൂ എല്ലാവർക്കും ഇവിടെ നല്ല സന്തോഷം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇക്കാക്ക് ഫ്രൂട്ട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ സന്തോഷവും, മക്കൾക്കും എനിക്കും എണ്ണക്കടി കണ്ടിട്ടുണ്ടെങ്കിലുള്ള സന്തോഷം കേട്ടോ. അപ്പം നമ്മൾ നോമ്പ് തുറക്കാനുള്ള കൊരുക്കാടാണ്, ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് പൂതിയുള്ളതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണമല്ലോ അല്ലേ. പൂതിയുള്ളതൊക്കെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നോമ്പറന്നാൽ ഒരു മൂന്നാല് കഷ്ണമൊക്കെ അതിൽ ബാക്കിയാക്കൂട്ടാ. ഇങ്ങനത്തെ കടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബാക്കിയാക്കൊന്നുമില്ല, ഒക്കെ എളുപ്പം മക്കളൊക്കെ കൈക്കുട്ട് പാത്രമൊക്കെ കാലിയാക്കും. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ജ്യൂസൊക്കെ ഇവിടെ റെഡിയാക്കിയിരിക്കണം. മുകളിതാ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്, കുപ്പായമൊക്കെ ഊരിയിട്ടിട്ടാട്ട് ഇരിക്കണ്. നോമ്പറക്കാൻ സമയത്ത് ഒളുക്ക് ഹെയറിങ് കുപ്പായം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര സന്തോഷമായിട്ടോ ഒളുക്ക്. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം. പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.